ஆன்லைன் போன்கள் ஆன்லைன் விலக்கு நன்மா கம்யூனிகேஷன்ஸ் மொபைல் சூப்பர் மார்க்கெட் அண்ட் டியூட்டி பேட் ஷாப் நன்மா கம்யூனிகேஷன்ஸ் மொபைல் சூப்பர் மார்க்கெட் அண்ட் டியூட்டி பேட் ஷாப் கொடுங்கல்லூர். ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ ജനതയുടെ ഇടയിൽ മതാധിഷ്ഠിതമായ ഏറ്റവും വലിയ വിഭജനം നടന്നത് 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട വേളയിലായിരുന്നുവെന്ന് പി എൻ ഗോപികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഹിന്ദുത്വ ചരിത്രം വർത്തമാനം എന്ന പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഗാന്ധിവധത്തോടുകൂടി രാഷ്ട്രീയാസ്തിത്വം നഷ്ടപ്പെട്ട ഹിന്ദുത്വ ശക്തികൾക്ക് പുത്തൻ ഊർജം ലഭിച്ച സന്ദർഭമായിരുന്നു ബാബറി മസ്ജിദ് തകർത്തതിലൂടെ നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറേ നടയിലുള്ള പണിക്കേഴ്സ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സുധീർ ഷൺമുഖൻ അധ്യക്ഷനായി. ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ വൈസ് പ്രസിഡന്റായിരുന്ന ഡോക്ടർ അമൽ പുല്ലാർക്കാട് എഴുതിയ ആമ്പൽ തീരങ്ങളും ബാൽറ്റിക് വർത്തമാനങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചടങ്ങിൽ നടന്നു. കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി ഇ എം ഫാരിസ് ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ ഇന്ന് വൈകിട്ടാണ് പരിപാടി നടന്നത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ, പുരോഗമന കലാസാഹിത്യ സംഘം, യുവകലാ സാഹിതി, സാംസ്കാരിക സാഹിതി, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെ കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയും കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിട്ടുള്ളത്. കവിയുടെ കഥ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കവിതയില്ല. ഈ കവിതയില് അത് മലയാളത്തിലേക്ക് ജി ശങ്കരക്കുറുപ്പ് വളരെ മനോഹരമായിട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ജിയുടെ ടാഗോർ തർജ്ജമകളെ പറ്റി പറയേണ്ടതില്ലല്ലോ. ജിയുടെ സ്വന്തം കവിതകളെക്കാൾ എനിക്ക് പലപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ജിയുടെ ഈ ടാഗോർ തർജ്ജമകളാണെന്ന് പറയാം. ഈ പിറവിയുടെ കഥയിൽ ഒരു കുട്ടി വന്ന് അമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ ലോകത്തേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ നിന്ന് ഞാൻ വന്നതമ്മേ, എവിടെ നിന്ന് അമ്മയ്ക്ക് വീണ് കിട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ പറയുന്ന ഉത്തരമല്ല അമ്മ പറയുന്നത്. അമ്മ പറയുന്നത്, നീ വളരെ പണ്ടേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, മരുവി നീ ഇച്ഛയാ എൻ കരളിൽ എന്നാണ് പറയുന്നത്, എൻ കളിനാളിലെ പാവകളിൽ എൻ കൺമണി നീ ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് നീ ഇന്നലെ വന്നതല്ല, ഞാൻ ജനിച്ച അന്ന് മുതല് എൻ്റെ കരളിൽ ഇച്ഛയായി ഒരാഗ്രഹമായി നീ ഉണ്ടായിരുന്നു. എൻ കളിനാളിലെ പാവകളിൽ എൻ കൺമണിയെ നീ ഒളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ കളിക്കുമ്പോ പാവകളെ വെച്ച് കളിക്കുമ്പോ യഥാർത്ഥത്തിൽ നീ അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാല് പിറവിയെ പറ്റിയുള്ള നമ്മുടെ ആശയങ്ങളെ ഒന്ന് മാറ്റി എഴുതുകയാണ് ടാഗോർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് ഈ ഇച്ഛയാണ് ശരിക്കും പറഞ്ഞാൽ ഭാവിയായിട്ട് തീരുന്നത്. നമ്മള് ഈ ഇച്ഛ ശുഭാപ്തിയോടുകൂടിയുള്ള ഒരു ഇച്ഛ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി ഈ പറയുന്ന തരത്തിൽ പ്രത്യാശ നിർഭരമായിട്ട് തീരും. പക്ഷേ നമുക്കറിയാം നമ്മൾ അങ്ങനെ ഒരു പ്രത്യാശയുടെ മുനമ്പിലല്ല ഇന്ന് നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുക എന്ന് പറയുന്നത് ഇവിടെ പിറന്ന ഈ ഇന്ത്യയിൽ ജനിച്ച ഓരോരുത്തരുടെയും കടമയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എന്താണ് ചരിത്രത്തിൽ ഒരു ഇരുണ്ട ഘടകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഡാർക്ക് എലമെന്റ് എന്ന് വിളിക്കുന്ന, ഇരുണ്ട പദാർത്ഥം എന്ന് വിളിക്കുന്ന ഒരു കാര്യം നമ്മുടെ ചരിത്രത്തെ മുഴുവൻ ഇരുണ്ടതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇരുണ്ടത് എന്ന് പറയുമ്പോൾ പ്രകാശമില്ലാത്തതെന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ തമോഹർത്തങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ പ്രകാശത്തെയും വലിച്ച് അതിൻ്റെ ഉള്ളിൽ അടക്കം ചെയ്യുന്ന തരത്തിൽ ഒരു ഇരുണ്ട എലമെന്റ് നമ്മുടെ ചരിത്രത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.